നമസ്കാരം. വെള്ളനാട് ശശി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജില്ലാ പഞ്ചായത്തിലെ വെള്ളനാട് ഡിവിഷൻ മെമ്പറായിട്ട് ലയിച്ചു പോയ ഒരാളാണ്. ഈ പാർലമെന്റ് ഇലക്ഷനിൽ അടൂർ പ്രകാശിന്റെ ഇടപെടലുകളിൽ അയാൾ ബി ജെ പിക്ക് വോട്ട് മറിക്കുന്നു എന്ന് വ്യക്തമായതിനെ തുടർന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു. അത് മനസ്സിലാക്കി നിൽക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായതോടെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ശശി പാർട്ടിയിൽ നിന്നും രാജിവെക്കുകയായിരുന്നു. രാജിവെച്ചതിന് ശേഷം ഉടനടി തന്നെ അദ്ദേഹം സി പി എമ്മിലേക്ക് ചേരുകയായിരുന്നു. എന്നിട്ട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സി പി എം സ്ഥാനാർത്ഥിയായി വീണ്ടും അതേ വെള്ളനാട് ഡിവിഷനിൽ മത്സരിച്ച് വിജയിക്കുകയുമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെള്ളനാട് ഡിവിഷൻ ജില്ലാ പഞ്ചായത്തിൽ വെള്ളനാട് ശശി വിജയക്കൊടി പാറിച്ചിരിക്കുകയാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ വി ആർ പ്രതാപൻ യു ഡി എഫിൽ 1613, മുളയറ രതീഷ് ബി ജെ പിയിൽ 869, വെമ്പായം ശശി സ്വതന്ത്ര 23, വെള്ളനാട് ശശി എൽ ഡി എഫ് 1657. അങ്ങനെ തിരുവനന്തപുരത്ത് ഇടതുപക്ഷത്തിന്റെ സമ്പൂർണ്ണ ആധിപത്യമാണ് നമുക്കിവിടെ നിഴലിച്ച് കാണാൻ സാധിക്കുന്നത്. ജില്ലാ പഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിലും ഉൾപ്പെടെ എല്ലാറ്റിലും സി പി ഐ എം സ്ഥാനാർത്ഥികൾ വിജയിച്ചു കഴിഞ്ഞു. ഇന്നലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴുള്ള കക്ഷിനില മൊത്തം 8 ആയിരുന്നു. കോൺഗ്രസിൽ അത് 4, അതേപോലെ ബി ജെ പിക്കും 4 ആയിരുന്നു. എന്നാൽ സി പി എമ്മിന് 0 ആയിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോഴുള്ള ട്വിസ്റ്റ് സി പി എമ്മിന് 8 ആകുകയും ബി ജെ പിയും കോൺഗ്രസും 0 ആകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ജില്ലാ പഞ്ചായത്ത് 1, മുനിസിപ്പാലിറ്റിയിൽ 2, ഗ്രാമപഞ്ചായത്തിൽ 5 എന്ന രീതിയിലാണ് എൽ ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നത്. വെള്ളനാടിലെ മൊത്തം പോളിംഗ് ശതമാനം നോക്കുമ്പോൾ 55.64% പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബൂത്തുകളിൽ പൊതുവെ തിരക്ക് കുറവായിരുന്നു. 41 വാർഡുകളിലായി 82 ബൂത്തുകളിലാണ് വോട്ടെടുപ്പ് നടന്നത്. വോട്ടിംഗ് യന്ത്രങ്ങൾ നെടുമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറ്റിയതായി പറയുന്നുണ്ട്. കരവാരം പഞ്ചായത്തിലെ വാർഡ് 12 പട്ലയിലും വാർഡ് 16 ചാത്തമ്പാറയിലും ഉപതെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടന്നു. വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കാതിരുന്നതിനാൽ കൃത്യസമയത്ത് തന്നെ വോട്ടിംഗ് അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 12-ാം വാർഡിൽ 69%, 16-ാം വാർഡിൽ 73.24% പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 2 വാർഡിലും കനത്ത ത്രികോണ മത്സരമാണ് നടന്നത്. ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തിൽ ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 2 വനിതാ അംഗങ്ങൾ രാജിവെച്ച ഒഴിവിലേക്കായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയത്. പട്ള വാർഡിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ബേബി ഗിരിജ, ചാത്തമ്പാറ വാർഡിൽ വിജി വേണു എന്നിവരാണ് എൽ ഡി എഫിന് വേണ്ടി ജനവിധി തേടിയത്. യു ഡി എഫിന് പട്ളയിൽ എം ലാലിയും ചാത്തമ്പാറയിൽ ആർ രാജിയും, ബി ജെ പിയിൽ നിന്ന് പട്ള വാർഡിലേക്ക് എസ് ബിന്ദുവും ചാത്തമ്പാറ വാർഡിലേക്ക് ബി അമ്പിളിയും ജനവിധി തേടിയിട്ടുണ്ട്. പട്ള വാർഡിൽ ആകെയുള്ള 1346 വോട്ടിൽ നിന്നും 924 പേരും പോൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ചാത്തമ്പാറ വാർഡിൽ ആകെയുള്ള 1414 വോട്ടിൽ 1041 വോട്ട് പോൾ ചെയ്തു. 18 സീറ്റുള്ള പഞ്ചായത്തിൽ ബി ജെ പി 9, എൽ ഡി എഫ് 5, യു ഡി എഫ് 2, എസ് ഡി പി എ 2 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ പത്തിന് മണ്ണൂർ ഭാഗം മുസ്ലിം ജമാഅത്തിന്റെ കീഴിലുള്ള എം നഗരസഭയിലെ വാർഡ് 22 ചെറുവള്ളിമുക്കിലും വാർഡ് 28 തോട്ടവാരിയിലും ഉപതെരഞ്ഞെടുപ്പ് സമാധാനപരമായി തന്നെ നടന്നു. ചെറുവള്ളിമുക്കിൽ 76.25%, തോട്ടവാരത്ത് 74.38% പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചെറുവള്ളിമുക്കിലെ പോളിംഗ് ബൂത്തായ രാമച്ചംവിള എൽ പി സ്കൂളിൽ 817 പേരും തോട്ടവാരത്തെ വിദ്യാധിരാജ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിൽ 868 പേരും വോട്ട് ചെയ്തു. ചെറുവള്ളിമുക്കിൽ എം എസ് മഞ്ജുവും തോട്ടവാരത്ത് ജി ലേഖയുമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി വന്നത്.